രാഷ്ട്രീയമായ മാറ്റം കൂടി സംഭവിച്ചു എന്നങ്ങൾ പറഞ്ഞു. ആ രാഷ്ട്രീയ മാറ്റത്തിൽ ഒരുപക്ഷെ ആദ്യമായി ഈ വൻതോതിൽ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുള്ള ഒരു ആഭിമുഖ്യവും വോട്ടിൻ്റെ ഒഴുക്കും കാണുന്നുണ്ടോ? തൃശ്ശൂരിൽ അതിൻ്റെ ഒരു തുടക്കം നമ്മൾ കുറിച്ചു. മറ്റ് പലയിടത്തും അതിനുള്ള ഒരു വരാനുള്ള മനസ്സ് കണ്ടു തുടങ്ങി. പക്ഷേ ഇനിയാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ പോകുന്നത്. കാരണം ഇനിയിപ്പോൾ കേരളത്തിൽ രണ്ട് മുന്നണികളും വലിയ തോതിലുള്ള വർഗീയ പ്രീണനത്തിന് ശ്രമിക്കും. ഉദാഹരണത്തിന് വെള്ളപ്പള്ളി നടേശൻ ചില കാര്യങ്ങൾ പറഞ്ഞു. ശ്രീ വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു കാര്യം നേരത്തെ മുതൽക്ക് തന്നെ ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൽ ഇപ്പോൾ രാജ്യസഭാ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ഈവൻ ലോക്സഭാ തിരഞ്ഞെടുപ്പിലോ നിയമസഭാ തിരഞ്ഞെടുപ്പിലോ പോലും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ ഒരു സാമൂഹ്യനീതി ഉറപ്പുവരുത്താറുണ്ട് എല്ലാ മുന്നണികളും. ഉറപ്പുവരുത്തുമെന്ന് ഞാൻ അതിനെ പറയുന്നില്ല, അത് സംരക്ഷിക്കാറുണ്ട്. സ്ഥിരമായിട്ട് സ്ഥാനാർത്ഥികളെ ഒരു സമുദായത്തിൽ നിന്ന് മാത്രം നിർത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ അവിടെ വേറൊരാളെ മത്സരിപ്പിച്ചാൽ പ്രശ്നമാവും എന്ന് പറയുന്ന ഒരാളുകൾ, തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ തീരുമാനിക്കുന്ന രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ 12 പേരിൽ ഇപ്പോൾ എത്ര പേരുണ്ട് ഭൂരിപക്ഷ സമുദായത്തിൽ? ചെറിയ ചോദ്യമല്ല അത്. അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാ വിഭാഗം ആളുകളെയും ഒരുമിപ്പിച്ച് നിർത്തി ഒരു സന്തുലിതാവസ്ഥ കാത്തു സൂക്ഷിക്കുക എന്നുള്ള സമീപനം ഇനിയുള്ള കാലത്ത് LDF UDF എടുക്കാൻ സാധ്യത തീരെ കുറവാണ്. ന്യൂനപക്ഷ വോട്ടിന് വേണ്ടിയിട്ടുള്ള വലിയ മത്സരമായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ പ്രത്യാഘാതം ചില്ലറയായിരിക്കും. ഇത് പറയുമ്പോൾ രാജ്യസഭാ സീറ്റ് നൽകി ജോസ് കെ മാണിയെ തൽക്കാലം ആശ്വസിപ്പിച്ചെങ്കിലും കയ്യിലിരുന്ന സീറ്റ് പോയി. UDF-ൽ നിന്ന് ജയിച്ച സീറ്റാണെങ്കിൽ പോലും ഈ കേരള കോൺഗ്രസിൻ്റെ ഈ പ്രബല വിഭാഗത്തെ, ഇപ്പോഴും പ്രബലമായി തുടരുന്ന ജോസ് കെ മാണി വിഭാഗത്തെ NDA-യിലേക്ക് സ്വാഗതം ചെയ്യുമോ? ജോസ് കെ മാണിക്ക് തന്നെ എന്താണ് ഇപ്പോൾ ഒരു ഈ രാജ്യസഭാ സീറ്റ് നേടിയെന്നുള്ളത് ശരിയാണ്, പക്ഷെ അവരുടെ റിലവൻസ് പോയില്ലേ? LDF പോയിട്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഞാൻ പല പുരോഹിതന്മാരെയും കണ്ടപ്പം ഒരു 10 കൊല്ലം മുമ്പ് കേരളത്തിലെ ക്രൈസ്തവ സഭകളെന്ന് പറഞ്ഞാൽ എല്ലാ അധികാരങ്ങളും അവരുടെ കയ്യിലായിരുന്നു. സംസ്ഥാനത്തിൻ്റെ ഭരണം, കേന്ദ്രത്തിൽ ഭരണം, അവരെന്ത് വിചാരിച്ചാലും നടക്കുമായിരുന്നു. എന്നോട് പ്രമുഖരായിട്ടുള്ള പലരും പറഞ്ഞത് ജോസ് കെ മാണിക്ക് ശ്രീ പിണറായി വിജയൻ്റെ മുമ്പിൽ പോയി നിന്ന് ഒരു കാര്യം പറയാൻ പോലുള്ള ത്രാണിയില്ല. പക്ഷേ ഇപ്പോൾ ഈ സീറ്റ് കൊടുത്തതിന് കാരണം ഇത്രയും വലിയ തകർച്ച ഉണ്ടായിരിക്കുന്നു. ഇനി ഒരു പാർട്ടി മുന്നണി വിട്ട ഒരു ഘടകകക്ഷി ഇപ്പോൾ പോയാലുണ്ടാവുന്ന തിരിച്ചടി ഓർത്തിട്ടാണ്. ജോസ് കെ മാണി രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആത്മഹത്യയാണ് ചെയ്തത്. ജോസ് കെ മാണി UDF ആശയപരമായി പിരിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് തിരഞ്ഞെടുക്കാൻ കഴിയുമായിരുന്ന ഏറ്റവും നല്ല വഴി NDA. അത് ചെയ്യാത്തടത്തോളം കാലം അദ്ദേഹം ഇപ്പോൾ എന്ത് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് രാജ്യസഭാ സീറ്റ് കിട്ടിയാലും ഒരു പാർട്ടി ഇല്ലാതില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2-3 കൊല്ലം കഴിയുമ്പോൾ കേരള കോൺഗ്രസ്സുകൾ എന്നുള്ള ഒരു സംവിധാനം കേരളത്തിൽ ഇല്ലാതാവും എന്നുള്ളതാണ് സ്ഥിതി.